അതിരപ്പള്ളി മലയ്ക്കപ്പാറ റോഡിൽ ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്ത കാട്ടാന ആംബുലൻസിന്റെ സൈറൺ മുഴക്കിയതുമൂലം ആക്രമിക്കാതെ പിന്തിരിഞ്ഞു. ഇന്നലെ ഉച്ചയോടെയാണ് അതിരപ്പള്ളി മലയ്ക്കപ്പാറ പാതയിൽ വാച്ചുമരം ഭാഗത്ത് വെച്ച കാട്ടാന ആംബുലൻസിനെ ആക്രമിക്കാൻ ശ്രമിച്ചത്. 3 കുട്ടികളടക്കം റോഡിൽ നിലയുറപ്പിച്ചിരുന്ന പിടിയാനയാണ് ആക്രമിക്കാൻ ശ്രമിച്ചത്. മലയ്ക്കപ്പാറ അപ്പർ ഷോളയാറിൽ നിന്നും സ്വേനൽ കോഡിന് തകരാറ് പറ്റിയ രോഗിയെയും കൊണ്ട് ചാലക്കുടി ഭാഗത്തേക്ക് വരികയായിരുന്ന ഫിലോക്കാലിയ ഫൗണ്ടേഷന്റെ ആംബുലൻസിന് നേരെയാണ് കാട്ടാന ആക്രമണ ശ്രമം ഉണ്ടായത്. വാച്ചുമരം ഭാഗത്ത് വെച്ച വളവ് തിരിഞ്ഞപ്പോൾ റോഡിൽ നിലയുറപ്പിച്ചിരുന്ന ആനക്കൂട്ടത്തിന് മുൻപിൽ ആംബുലൻസ് അകപ്പെടുകയായിരുന്നു. ഏറെ നേരം റോഡിൽ നിലയുറപ്പിച്ചിരുന്ന ആനക്കൂട്ടം യാതൊരു പ്രകോപനവുമില്ലാതെ ആംബുലൻസിന്റെ നേരെ പാഞ്ഞെടുക്കുകയും തുടർന്ന് ആംബുലൻസ് ഡ്രൈവർ മാത്തച്ഛൻ സൈറൺ മുഴക്കിയതിനാൽ കുട്ടികളടക്കമുള്ള ആനക്കൂട്ടം പേടിച്ച് കാട്ടിലേക്ക് ഓടി മറയുകയുമായിരുന്നു. ആന പെട്ടെന്ന് പാഞ്ഞെടുത്തപ്പോൾ ആദ്യം ഭയന്നുപോയെന്നും ആത്മസംയമനം വീണ്ടെടുത്ത സൈറൺ ഓൺ ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടാണ് മറ്റപകടങ്ങൾ ഉണ്ടാകാതിരുന്നതെന്നും മാത്തച്ഛൻ പറഞ്ഞു. രാവിലെ മലയ്ക്കപ്പാറ ഭാഗത്തേക്ക് പോകുമ്പോഴും റോഡിൽ ആനയെ കണ്ടിരുന്നെങ്കിലും യാതൊരുവിധ ഉപദ്രവവും ഉണ്ടായിരുന്നില്ല. കുട്ടികൾ ഉണ്ടായതാകാം ആനയ്ക്ക് പെട്ടെന്ന് പ്രകോപനം ഉണ്ടാകാൻ കാരണമായതെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ മലക്കപ്പാറയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ദൂരെ അപ്പർ ഷോളയാർ എന്നൊരു പേഷ്യന്റ് എടുക്കാൻ പോയതായിരുന്നു. സ്പൈനൽ കോഡിന് ഡാമേജ് ആയി കിടക്കുന്ന ഒരു പേഷ്യന്റ് ആയിരുന്നു. ആളെ എടുത്ത് തിരിച്ചു വരുന്ന വഴിക്കാണ് ഞങ്ങൾക്ക് ഈ സംഭവം ഉണ്ടാകുന്നത്. അങ്ങോട്ട് പോയപ്പോൾ ആന കാട്ടുപോത്തൊക്കെ ഉണ്ടായിരുന്നു പറയാൻ ഞങ്ങൾക്ക് ഒരു തരത്തിലും ശല്യം ഉണ്ടായിരുന്നില്ല. തിരിച്ചു വന്ന വഴിക്ക് ആനയും ഒരു 3 കുട്ടികളും റോഡ് സൈഡിൽ നിൽക്കുന്നു. ഞങ്ങൾ ആനയെ കണ്ടെന്ന് വണ്ടി നിർത്തിയിട്ടു. നിർത്തിയിട്ട സമയത്ത് ആന ഞങ്ങൾ നേരെ പാഞ്ഞെടുക്കാൻ ഉണ്ടായത്. അന്നേരമാണ് ഞങ്ങൾ സൈറൺ ഓണാക്കുന്നത്. സൈറൺ ഓണാക്കിയപ്പോൾ തന്നെ ഇവർ പേടിച്ചോടുകയുണ്ടായി. എന്ത് ചെയ്യണം എന്നറിയില്ലാത്തൊരു അവസ്ഥയായിരുന്നു. പുറത്തൊന്ന് വിളിച്ചറിയിക്കാൻ റേഞ്ച് ഇല്ലാത്തൊരു സാഹചര്യം. അകപ്പാടെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു രീതി. ഞങ്ങൾക്ക് അകപ്പാടെ ആദ്യത്തെ അനുഭവമാണ്. വണ്ടിയിലുണ്ടായിരുന്ന ആ നാട്ടുകാർ പറഞ്ഞു അവർ പൊക്കോളുമായിരിക്കും. പക്ഷേ ആന മുന്നോട്ടെടുത്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് അകപ്പാടെ കൺട്രോൾ പോയി. അവരാണെങ്കിലും ഒന്ന് പേടിച്ചു. ഞങ്ങൾക്ക് ഇറങ്ങി ഓടത്തില്ലാത്തൊരവസ്ഥ. ഒന്ന് സ്ഥലം അറിയില്ല. മറ്റൊന്ന് പേഷ്യൻ്റ് എണീക്കാൻ പോലും പറ്റാതെ കിടക്കുന്ന ഒരാളാണ്. ആളെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും സൈറണിട്ടതോടെ അവർ ഓടിപ്പോയി. ഞങ്ങൾക്ക് വേറെ ഉപദ്രവം ഉണ്ടായില്ല. പക്ഷേ ഞങ്ങളെല്ലാവരും ശരിക്കും പേടിച്ചു. ഞങ്ങളൊരു പേഷ്യൻറ്റും 3 ബൈസ്റ്റാൻഡറും ഞങ്ങൾ 2 സ്റ്റാഫുകളും വണ്ടിയിലുണ്ടായിരുന്നു. എന്തായാലും അകപ്പാടെ ഞങ്ങൾ പേടിപ്പിച്ച് കളഞ്ഞു.